ഈ ലോകത്ത് രണ്ടുതരം ജെൻഡേഴ്സ് മാത്രമേ ഉള്ളൂ, ഒന്ന് ട്രാൻസ്ജെൻഡേഴ്സും ഒന്ന് സിസ്ജെൻഡേഴ്സും. സിസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ആണിന്റെ ശരീരഭാഗം ആണിനും പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ പെണ്ണിനുമുള്ള വ്യക്തികളെയാണ് സിസ്ജെൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയല്ലോ ഈ പ്രസന്റ് ജനറേഷനിലും കഴിഞ്ഞു പോയ ജനറേഷനിലുമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് കുറച്ചുകൂടി പ്രിയോറിറ്റി നമ്മുടെ സൊസൈറ്റി കൊടുക്കാൻ തുടങ്ങി തന്നെ. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ മുന്നേ അവർക്ക് എന്തോ രോഗം ബാധിച്ചു, അത് കാരണം ഇങ്ങനെ ഫോർമേഷൻ എന്നുള്ള എന്നൊരു ഫേക്ക് ന്യൂസ് നമ്മൾ പല സ്ഥലങ്ങളിലും ഈ സൊസൈറ്റി കേട്ട് വരുന്ന ന്യൂസ് ആണല്ലേ. പിന്നെ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ, ദി ലാറ്റർ പീരീഡ് ഓഫ് സെക്സ് വാഷൻ എന്ന് പറയും. സെക്സിൽ ഏർപ്പെട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കൊണ്ടാണല്ലോ ഒരു കുട്ടി ബേബി ഫോർമേഷൻ ഉണ്ടാവുന്നത് തന്നെ. ആ വോം വോം ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഒരു മെയിലിലേക്കും ഒരു ഫീമെയിലേക്കും ആണ്. ആ ചില ഫോർമേഷനിലെ പ്രോബ്ലങ്ങളുമുണ്ട്. അത് ചില റയർ കേസസിൽ ഈ രണ്ട് ജെൻഡേഴ്സും കൂടി ഒരുമിച്ച് ഫോം ആവും. അങ്ങനെ ഫോം ആവുമ്പോഴാണ് ഇത് ട്രാൻസ്ജെൻഡർ ആയിട്ട് രൂപകൽപ്പന ആവുന്നത് തന്നെ. നമ്മുടെ ഇവിടെ ഒരുപാട് തരം ഫീലിങ്സുകൾ ഉൾക്കൊള്ളുന്ന വ്യക്തികളുണ്ടല്ലോ. ഹോമോസെക്ഷൻ ഉണ്ട്, ബൈസെക്ഷൻ ഉണ്ട്, ഹെട്രോസെക്ഷൻ ഉണ്ട്, അസെക്ഷൻ ഉണ്ട്. പിന്നൊരു കാര്യം കൂടി പറയാം, നമ്മുടെ സൊസൈറ്റിയിൽ അവർക്ക് ഇപ്പോഴൊരു ഒരുപാട് പ്രിയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് റൈറ്റ്സ് അവർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ആനുകൂല്യം? ഇപ്പം നമ്മൾ പുറത്ത് പോയി വെക്കാൻ കഴിഞ്ഞാൽ അവിടെ രണ്ട് ജെൻഡേഴ്സിന് മാത്രമേ ബാത്റൂം ഉണ്ടാവുള്ളൂ, ഒന്ന് മെയിൻലി ഫീമെയിലിൻ്റെ ജെൻഡേഴ്സിൻ്റെ മാത്രമേ അവിടെ ബാത്റൂം ഉണ്ടാവുള്ളൂ. അവിടെ ഇങ്ങനെ ട്രാൻസ്ജെൻഡർ പോലുള്ള വ്യക്തികളെ ബാത്റൂം ഉണ്ടാവാറില്ല. അതിനുള്ള കാരണം എന്താണ്? ഇതാണോ നമ്മുടെ സൊസൈറ്റിയിൽ അവർ കൊടുക്കുന്ന പരമാവധി പ്രിയോറിറ്റി? ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വാഷ്റൂം യൂസ് ചെയ്യാനുള്ള അനുവാദമില്ല, ഇതാണോ നിങ്ങൾ? അല്ല, ഞാൻ അത് ഈ കാര്യം ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഇങ്ങനെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് അവഗണന കാണിക്കുന്ന കാരണമാണ് അവരിങ്ങനെ പ്രോസിക്യൂഷനിലേക്ക് ഒരുപാട് പേര് തള്ളപ്പെടുന്നത് തന്നെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രശ്നം കാരണം അവരുടെ മെന്റൽ ഇൽനെസ് കാരണം 12 പ്രാവശ്യം 13 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് തള്ളപ്പെടുന്നത് തന്നെ. എനിക്ക് ഇത്രമാത്രം പറയുള്ളൂ, എനിക്ക് ഇവരും മനുഷ്യരാണെന്നുള്ള ചിന്താഗതി കുറച്ച് പേർക്കിങ്ങനെ വരണം. അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇനിയും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ.